വീക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വീക്കാൻ വെഡി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഐ പി എൽ ദമാക്ക എന്ന പേരിലൊരു ഗീവബേ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ട ടീമുകൾ ആരൊക്കെയാണോ ആ ടീമിൻ്റെ പേര് ഇഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വീഡിയോ കയറി കഴിഞ്ഞാൽ അതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് മൂന്ന് പേർക്ക് നിങ്ങൾ ഏത് ടീമിൻ്റെ പേരാണോ കമൻറ്റായി രേഖപ്പെടുത്തിയത് ആ മൂന്ന് ഭാഗ്യശാലികൾക്ക് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തിയ ടീമിൻ്റെ ജേഴ്സി നിങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലെ അടക്കിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്ത പ്ലസ് വണ്ണിൻ്റെ രണ്ടാം അലോട്ട്മെൻറ്റ് വന്നു വി എച്ച് മൂന്നാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഇന്ന് പത്ത് മണി മുതലാണ് നിങ്ങളുടെ ആ അലോട്ട്മെൻറ്റ് മെമ്മോറിയൽ സമയവും ഡേറ്റും ഉണ്ടായിരിക്കും ആ സമയത്ത് നിങ്ങൾ സ്കൂളിലേക്ക് ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഒരുപാട് നിർണായകമായിട്ടുള്ള ഒരു ഒരു സമയമാണിത് കാരണം ബി എസ് സി അഡ്മിഷൻ കിട്ടിയവരുണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് ടുന് അഡ്മിഷൻ കിട്ടിയവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതാണോ എന്ന് ഏതാണോ തിരഞ്ഞെടുക്കുന്നത് അതാദ്യം ചൂസ് ചെയ്യുക രണ്ടിടത്തും അഡ്മിഷൻ കിട്ടിയവർ നിങ്ങൾ എവിടെയാണോ പോകാൻ താല്പര്യമുള്ളത് അതുപോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കണം രണ്ടിലും ഇനി താൽക്കാലിക അഡ്മിഷൻ ഉണ്ടായിരിക്കില്ല പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അതായത് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായും പോയി അഡ്മിഷൻ എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളെ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിൽ പോലും പരിഗണിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ ടെമ്പററി ആയിട്ട് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്ക് ഹയർ ഓപ്ഷൻ കൊടുത്തു ആ സ്കൂളിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഏത് സ്കൂളിലാണോ കിട്ടിയിരിക്കുന്നത് അവിടെ പോയി പെർമനൻറ്റ് എടുത്തേ പറ്റൂ അതോടൊപ്പം തന്നെ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളും സ്കൂളുകളിൽ പോയി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തേ പറ്റൂ എടുത്തില്ല നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് കഴിയില്ല എന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി സീറ്റ് ഒഴിവെല്ലാം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഒക്ടോബർ ആറിന് ശേഷം സപ്ലിമെൻറ്ററി അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും ആ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇഷ്ടമുള്ള സ്കൂളുകളിൽ സീറ്റ് ഒഴിവുണ്ട് എങ്കിൽ അവിടെ ആദ്യം മുതൽ വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നേരിടാവുന്നതാണ് അതോടൊപ്പം തന്നെ പി എച്ച് എസ് സിയുടെയും കാര്യം ഇത് തന്നെയാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളും നടത്തേണ്ടതുണ്ട് വളരെ നിർണായകമാണ് ഇല്ല നിങ്ങൾക്ക് ഈ വർഷം നഷ്ടമാകും അതുകൊണ്ട് വിദ്യാർത്ഥികൾ ജാഗ്രതയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള വാർത്ത പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഒറ്റമകൾ പി ജി സ്കോളർഷിപ്പ് ഒക്ടോബർ മുപ്പത് വരെ അപേക്ഷിക്കാം അതായത് ഒറ്റമകൾ മാത്രമായുള്ള ദമ്പതികൾക്ക് സഹായം മായ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പിന് ഒക്ടോബർ മുപ്പത് വരെ അപേക്ഷിക്കാം പ്രൊഫഷണൽ കോഴ്സുകാരെയും വിദൂര പഠന കോഴ്സുകാരെയും പരിഗണിക്കില്ല അതുപോലെ തന്നെ ഒറ്റമകൾ എന്നാൽ ഏക സന്താനമോ ഇരട്ട ഒരാളോ ആയിരിക്കണം മകളോടൊപ്പം മകനുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ അർഹതയില്ല പ്രവേശനം നേടുന്നവർക്ക് അല്ലെങ്കിൽ പ്രൊവേഷനം നേടുമ്പോൾ മുപ്പത് വയസ്സ് കവിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളും പെട്ട സമർത്ഥർക്ക് മൂവായിരം പി ജി സ്കോളർഷിപ്പുകൾ വേറെയുണ്ട് ബി എ ബി എസ് സി ബി കോം കോഴ്സിൽ ഒന്ന് രണ്ട് റാങ്കിലെത്തിയിരിക്കണം മുപ്പത് വയസ്സ് കവിയരുത് ഒക്ടോബർ മുപ്പത് വരെ അതിനും അപേക്ഷിക്കാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തോടെ പഠിക്കാവുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജി ആർക്കിടെക്ചർ മാസ്റ്റേഴ്സ് ഡോക്ടറൽ പ്രോഗ്രാമുകളിലെയും ആർട്സ് ആൻഡ് സയൻസ് വിഷയങ്ങളിലെ ഡോക്ടർ പ്രോഗ്രാമുകളിലെയും പ്രവേശനത്തിന് അർഹത നിർണ്ണയിക്കുന്ന ദേശീയ പരീക്ഷയായ ഗേറ്റിന് മുപ്പത് വരെ അപേക്ഷിക്കാം കൂടുതൽ വിശദാംശങ്ങൾക്ക് എച്ച് ടി ടി പി എസ് ഡബിൾ സ്ലാഷ് ഗേറ്റ് ഐ ഐ ടി ബി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷകളുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപേക്ഷകർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരിശോധിക്കണം ആവശ്യപ്പെട്ട രേഖകൾ ഇരുപത്തി ഒമ്പതിന് മുൻപായിട്ട് അപ്ലോഡ് ചെയ്യണം പുതിയ അവകാശങ്ങൾ ഉന്നയിക്കാൻ സാധിക്കില്ല വിവരങ്ങൾ പരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ചെയ്യണം കൃത്യമായി വിവരങ്ങൾ നൽകാതിരിക്കുകയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾക്ക് അപേക്ഷകരായിരിക്കും ഉത്തരവാദികളായിട്ട് ഉണ്ടായിരിക്കുക അപ്പോൾ മുപ്പത് വരെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ട് എങ്കിൽ തിരുത്താനുള്ള സമയമാണിത് അതോടൊപ്പം തന്നെ കേന്ദ്ര ബഹിരാകാശ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം വലിയ മലയിലെ കൽപ്പിത സർവകലാശാലയായി പ്രവർത്തിക്കുന്ന ഐ ഐ എസ് ടിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രവേശനത്തിന് ഒക്ടോബർ ഏഴിന് ഉച്ചയ്ക്ക് മൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഐ എസ് ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവേശന യോഗ്യതയിൽ ഇളവുകളുണ്ട് പന്ത്രണ്ട് ജയിച്ച് അതായത് പ്ലസ് ടു ജയിച്ച് ഈ വർഷത്തെ ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇരുപത് ശതമാനമെങ്കിലും മൊത്തം മാർഗ്ഗ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് അഞ്ച് ശതമാനം വീതവും മാർഗ് ഉണ്ടായിരിക്കണം അപ്പോൾ ക്യാമ്പസ് താമസം നിർബന്ധമാണ് എല്ലാ വിഭാഗക്കാരും നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ് രൂപ ഓരോ ഫീസ് സെമസ്റ്ററിലും ഫീസ് അടയ്ക്കേണ്ടി വരും അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരം ഐ ഐ എസ് ടിയിൽ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ബിടെക്ക് എം ടെക് എം എസ് എന്നീ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്ലാനിംഗ് ബിരുദധാരികൾക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് റിസർച്ചിൻ്റെ ഏഴ് ജി പ്രോഗ്രാമുകളിലേക്ക് ഡിസംബർ ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ സി എം എ ആർ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നത് ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്നും ഈ സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ ബയോ ഇൻഫർമാറ്റിക്സ് രംഗത്ത് പി എച്ച് ഡി പി ജി അടക്കമുള്ള പ്രോഗ്രാമുകൾ നടത്തി വരുന്ന മികച്ച സ്ഥാപനമായ ബെംഗ്ലൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് ബയോടെക്നോളജിയിലേക്ക് പി ജി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള മറ്റൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകൾ ഇവയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഏറ്റവും നിർണായകമായത് പ്ലസ് വണ്ണിൻ്റെയും ബി എച്ച് എസ് സിയുടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും വന്നു എന്നുള്ള വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അതുവരെ എല്ലാവർക്കും